നിർമ്മിച്ച വിപണന കേന്ദ്രം നശിക്കുന്നു നവീകരണത്തിനെന്ന് പറഞ്ഞ പത്ത് വർഷം മുമ്പ് കാഞ്ഞിരപ്പള്ളിയിലെ മത്സ്യമാംസ മാർക്കറ്റ് അടച്ചുപൂട്ടി പിന്നീട് മാർക്കറ്റ് പദ്ധതി ഉപേക്ഷിച്ച് വനിതകൾക്ക് വേണ്ടി കാർഷിക ഉൽപ്പന്ന വിപണന കേന്ദ്രത്തിനായി ഇവിടം കെട്ടിടം നിർമ്മിച്ചു ഇപ്പോൾ മാർക്കറ്റുമില്ല വിപണന കേന്ദ്രവുമില്ല ടൗണിൽ മിനി സിവിൽ സ്റ്റേഷന് എതിർവശത്തുള്ള പഞ്ചായത്ത് വക ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലവും കടമുറികളുമാണ് ഉപയോഗിക്കാതെ കിടന്ന് നശിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ പതിനഞ്ചിനാണ് മാർക്കറ്റ് നവീകരിക്കാനെന്ന് പറഞ്ഞ് അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി അടച്ചുപൂട്ടിയത് രണ്ടു വർഷം കഴിഞ്ഞിട്ടും മാർക്കറ്റ് തുറക്കാതിരുന്നതിനെ തുടർന്ന് കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലീഗൽ സർവീസ് കമ്മിറ്റിയിൽ പരാതി നൽകി പിന്നീട് പഞ്ചായത്ത് ഭരണസമിതി പദ്ധതി മാറ്റി കാർഷിക ഉൽപ്പന്ന വിപണന കേന്ദ്രത്തിനായി എഴുപത് ലക്ഷത്തോളം രൂപ മുടക്കി ഇരുനിലകളിലായി പതിനാറ് കടമുറികൾ നിർമ്മിക്കുകയും റോഡ് കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ കെട്ടിടത്തിൽ ജലലഭ്യതയും ശുചിമുറി സൗകര്യവുമില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ഉദ്ഘാടനം കഴിഞ്ഞ കടമുറികൾ ലേലം ചെയ്തു നൽകി വന്ന പഞ്ചായത്ത് ഭരണസമിതി ലേല നടപടികൾ റദ്ദു ചെയ്തു ഇതിനെതിരെ രണ്ടു പേർ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു പിന്നീട് പുനർലേലം നടന്നിട്ടുമില്ല കെട്ടിടത്തോട് അനുബന്ധിച്ച് ശുചിമുറി നിർമ്മിക്കുന്നതിനും ജലലഭ്യതയ്ക്കുമായി പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയ ശേഷം ലേലം നടത്തുമെന്നും നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റായ കെ ആർ തകമ്പൻ പറയുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി